ഈ കോമ്പറ്റീഷന് സിതാരയെ കണ്ടപ്പോഴേ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചൊന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കോമ്പറ്റീഷൻസിനും പങ്കെടുക്കാറുണ്ട്. ധാരാളം കോമ്പറ്റീഷൻസിലാണ് കൂടുതലും പങ്കെടുക്കുന്നത്. സംഗീതം പഠിക്കുന്നതൊക്കെ എവിടെയാണ്? ഞാൻ ആദ്യം ഒരു 10 വർഷം രാമനട്ടേര സതീഷ് സാറിൻ്റെ കീഴിൽ പഠിച്ചു. ഇപ്പം ഞാൻ 6 വർഷമായിട്ട് ശ്രീ ബാലാ സി കെ രാമേന്ദ്രൻ സാറിൻ്റെ കീഴിൽ പഠിക്കുന്നു. കൽപ്പാത്തി സൂര്യനാരായണൻ സാർ അദ്ദേഹത്തിൻ്റെ അടുത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ സംഗീത കച്ചേരികളൊക്കെ ചെയ്യാറുണ്ട് എന്നറിഞ്ഞു? ഇല്ല, ആ ചെയ്യാറുണ്ട്, ചെറുതായിട്ട് തുടങ്ങിയിരിക്കുന്നു. ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റ് മ്യൂസിക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? രണ്ടും പാടി നോക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻസ് ആണ് കൂടുതലും ലൈറ്റ് മ്യൂസിക് കുറച്ചും കൂടി നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഫിലിം സോങ്ങും പിന്നെ ഓഫ് കോഴ്സ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ, അതിലൊക്കെ പ്രാക്ടീസ് വേറെ ചെയ്യുമല്ലോ നമ്മൾ. അങ്ങനെയാണ് രണ്ടും. ഇപ്പോൾ ഇന്ന് സിംഫണിക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ പാട്ട് ഇതായിക്കോട്ടെ തീരുമാനിച്ചതാരാ? സിതാരയാണോ? അതെ അതെ അതെ, കാരണം ഈ പാട്ടാണ് ഞാൻ കൂടുതൽ കോമ്പറ്റീഷൻസിലും പാടിയിട്ടുള്ളതും എനിക്ക് സമ്മാനം വാങ്ങിച്ചു തന്നിട്ടുള്ളതും എനിക്ക് ഫിലിമിൽ പാടാനുള്ള അവസരം പോലും ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഈ പാട്ടാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ ഇത്? ചിലത്രയും റേഞ്ച് വരുന്നതുകൊണ്ടാണ്? ആ അതെ അതെ, ചലഞ്ചിങ് ആണെന്ന് തോന്നി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. അടുത്ത പാട്ട് ഇതാ. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗ്രേറ്റഡ് ആർട്ടിസ്റ്റാണ്. അവിടെ ഈ അടുത്ത് എനിക്ക് പി വി കൃഷ്ണമൂർത്തി സാർ, അദ്ദേഹം ദൂരദർശൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. അദ്ദേഹം ഡെക്കേഡ്സ് മുമ്പ് ചെയ്തിട്ടുള്ളൊരു ട്യൂണ്, അതൊരു ബംഗാളി സിംഗർക്ക് വേണ്ടിയിട്ട് ചെയ്ത ട്യൂണാണ്. ആ പാട്ടെനിക്ക് രണ്ടാമത് പാടാനുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് ശ്രീ തിക്കോടിയനാണ്. ആ പാട്ട് പാടാം. Thank you.